ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിന്റെ, നൂലപ്പത്തിന്റെ, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി. ഇത് അപ്പത്തിന്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ മാത്രമല്ല, നെയ്ച്ചോറിന്റെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഒരുപാട് സ്പൈസി ഒന്നുമല്ലാത്ത, കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന നല്ല തിക് ഗ്രേവിയുള്ള ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിന്ന് ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ, അപ്പത്തിന്റെ കൂടെയും നൂലപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. നമുക്ക് ഈ മുട്ടക്കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ 3 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ മുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം എടുത്തേക്കുന്നത്. നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം എത്രയാന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം മതി. ഇഞ്ചിയും കൂടെ വേണം. ഇത്രയും നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒന്നുകിൽ ചോപ്പറിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം, ചോപ്പ് ചെയ്തിട്ടെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്താലും മതി. എന്തായാലും നല്ലതുപോലെ കുനുകുനായിട്ട് നമ്മൾ ഇത് അരിഞ്ഞെടുക്കണം. നമ്മുടെ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഇതും നമുക്ക് നല്ലതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതല്ലെങ്കിൽ ചോപ്പറിൽ നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചാലും മതി. ഞാനിവിടെ ചോപ്പർ യൂസ് ചെയ്താണ് ഇത് ചോപ്പ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ തക്കാളിയും നമ്മൾ ഇതാ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഞാൻ പീസസ് ആക്കി വെച്ചേക്കുന്നതാണ്. അതുപോലെ ചെറിയ ഏലക്കായ 3 എണ്ണം, ചെറുതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3-4 കറിയാമ്പൂ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക്, അതായത് ഒരു 10-20 കുരുമുളക് മണി മാത്രം മതി. അതുപോലെ ഒരു 2 നുള്ള് പെരിഞ്ജീരകം, അത്രയും മാത്രം മതി. അതുപോലെ ഒരു ബേലീഫ്. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഫൈൻ പൗഡർ പോലെയൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ഒന്ന് ചതച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ട മസാല ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മസാലകൾ, ചതച്ച മസാലയില്ലേ, അത് നമ്മളിട്ട് കൊടുത്തു. മസാലയ്ക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന, ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി, സവോളയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ചേർത്തേക്കുന്ന മസാലകൾ നമുക്ക് പോരായ തോന്നുകയാണെങ്കിൽ നല്ലതുപോലെ ഉള്ളിയൊക്കെ വഴന്നു വന്നതിന് ശേഷം ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളിയും സവോള കൂടെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായിട്ട് വരട്ടെ. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ലോ ഫ്ലെയിം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി നമ്മൾ ഏകദേശം 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ സവോളയും അതുപോലെ തക്കാളിയൊക്കെ നല്ലതുപോലെ കണ്ടോ വെന്ത് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കിനി ഇതിൽ മസാല കുറവുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസി ആവാതിരിക്കുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ആ ഒരു
അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാവാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി വളരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ഈ കറിയുടെ തിക്നെസ്, ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കണ്ടേ? അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിയിലേക്ക് ഒന്ന് പതുക്കെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴല്ലേ നമ്മുടെ ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ആ ഒരു ഗ്രേവിയൊക്കെ കയറുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല തിക് ഗ്രേവി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.